പാലാരിവട്ടം പാലം ക്രമക്കേടിൽ എഫ്ഐആർ സമർപ്പിച്ച് ഒരു മാസം തികയുമ്പോഴും അന്വേഷണം ഇഴയുകയാണ് വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു വീഴ്ചകൾ സംഭവിച്ചു എന്ന രേഖകൾ സഹതം ഉള്ള തെളിവുകൾ ട്വൻറ്റി ഫോറിൽ തോട്ടെയാണ് പ്രേക്ഷകർ അറിയിച്ചതുമെല്ലാം തന്നെ ഇപ്പോഴും ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് വിളിച്ചാൽ അന്വേഷണം നിലച്ചമട്ടാണ് രാഷ്ട്രീയ നേതൃത്വവും ഇതിൽ സംശയത്തിന് നിഴലിലുണ്ട് ഈ കേസിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ അലംഭാവം ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ പാലാരിവട്ടം പാലം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിക്കുന്നത് പിന്നാലെ ആർ ബി ഡി സി കെ കിറ്റ്കോ എന്നിവിടങ്ങളിലെ ഏതാനും ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു അടിമുടി അഴിമതിയെന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ഇതുമാത്രമാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏക നടപടി കേസിലെ ഒന്നാം പ്രതിയും ആർ ഡി എസ് എം ഡിയുമായ സുമിത് ഗോയൽ കിറ്റ്കോ മുൻ എം ഡി സിറിയക് ഡേവിസ് ആർ ബി ഡി സി കെ മുൻ എം ഡി മുഹമ്മദ് ഹനീഷ് നാഗേഷ് കൺസൾട്ടൻസിലെ സീനിയർ കൺസൾട്ടൻ്റ് മഞ്ജുനാഥ് തുടങ്ങി ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക ഇപ്പോഴും അവശേഷിക്കുകയാണ് എഫ്ഐആർ ഇട്ട ശേഷം അന്വേഷണ സംഘം പാലം സന്ദർശിക്കുമെന്ന് വിജിലൻസ് അറിയിച്ചിരുന്നെങ്കിലും അതുമുണ്ടായില്ല ഇതിനിടെ അന്വേഷണ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന എസ് പിക്ക് സ്ഥലം മാറ്റവും ഉണ്ടായി അതേസമയം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പാലാരിവട്ടം പാലമടക്കം എട്ട് കരാറുകൾ ആർ ഡി എസ് പ്രോജക്ട്സിന് നൽകിയിട്ടും അന്നത്തെ ഭരണ നേതൃത്വത്തെ വിജിലൻസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിൽ ഗതാഗതം നിരോധിച്ചിട്ടുള്ള പാലം തുറന്നുകൊടുക്കണോ പൊളിച്ചു കളയണോ എന്ന കാര്യം ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനാഫലം വരുന്നതോടെ മാത്രമേ വ്യക്തമാകൂ എസ് ശ്രീകാന്ത് ട്വൻ്റി കൊച്ചി